ഹായ് ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് ഐഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിൽ കിടക്കണങ്ങൾ മുമ്പ് ഒരു ക്രിയേറ്റീവ് ഐഡിയാസിന്റെ പേരിൽ, എന്റെ പേരിലും, പിന്നെ ക്യാമറ വെച്ച ആൻഡുവിന്റെ പേരിലും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മേക്കിംഗ് വീഡിയോ ഒന്നല്ല ചെയ്യണം, നമ്മുടെ ചെറിയ വീഡിയോ ആണ് ചെയ്യണേ. ചെറിയ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ കുറച്ച് ജവാന്മാരെയൊക്കെ പറ്റി കുറച്ച് പറയാനൊക്കെ ഉണ്ട്. അവരെ ഫോട്ടോ കാട്ടിയിട്ട് കുറേ ജവാന്മാരുണ്ട് നമുക്ക് വേണ്ടി പോരാടിയ. അവരൊന്നും നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നില്ലെങ്കിൽ നമ്മളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തിൽ തന്നെ നമ്മൾ ഇപ്പോഴും ആയിരിക്കുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിൽ കിടക്കാൻ മുമ്പ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണം അവിടുത്തെ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിൽ പോവാം. മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ്, ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലല്ല സമൃദ്ധി ഉളവാകുന്നത്. സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമാകുന്നു. നിർമ്മലമായ സ്നേഹത്താൽ നേടാനാവാത്തതായി ഒന്നുമില്ല. ഭഗത് സിംഗ്, വിപ്ലവം എന്നതുകൊണ്ട് ഞങ്ങൾ അനുശാസിക്കുന്നത് ആയുധങ്ങൾ കൊണ്ടുള്ള രക്തരൂഷിത വിപ്ലവമല്ല, മറിച്ച് ഇന്ന് നിലവിലുള്ള അനീതികൾ നിറഞ്ഞ സമൂഹ വ്യവസ്ഥയിൽ നിന്നുള്ള മോചനമാണ്. സുഭാഷ് ചന്ദ്രബോസ്, എനിക്ക് രക്തം തരൂ, ഞാൻ സ്വാതന്ത്ര്യം തരാം എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സ്വാതന്ത്ര്യത്തിനായി സ്വന്തം ജീവൻ വെടിയുന്ന ഒരു ധീരജവാനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജവഹർലാൽ നെഹ്റു, കുഞ്ഞുങ്ങളും പൂക്കളും മൃദുവും നിർമ്മലവുമാണ്, അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ. സമുചിത ചിന്താഗതികളെയും വർഗതിയെയും പ്രോത്സാഹിപ്പിക്കാൻ നമുക്കാവില്ല. കാരണം ചിന്തയിലും പ്രവൃത്തിയിലും സംയുക്തം പാലിക്കുന്ന ജനതയെ കൊണ്ട് ഒരു രാജ്യത്തിന് മഹത്വമാൻ കഴിയുകയില്ല. റാണി ലക്ഷ്മിബായ്, മണികർണിക എന്നായിരുന്നു ആദ്യ പേര്. സ്വാതന്ത്ര്യത്തിനായി പങ്കെടുത്ത ഒരു ധീരവനിത, ഭയമില്ലാത്ത രാജ്ഞി എന്നാണ് ജാൻസി എന്ന സ്ഥലത്ത് അറിയപ്പെട്ടത്. ബാലഗംഗാധര തിലക്, ഹോം റൂൾ പ്രസ്ഥാനം ഇദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. ലോകമാന്യ തിലക് എന്ന അപരനാമത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി, നമ്മുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി കൂടിയാണ് അദ്ദേഹം. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഇദ്ദേഹത്തിൻ്റെതാണ്. ഇതിനോടൊപ്പം നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി ഒത്തുചേർന്ന് ജീവൻ പെടിഞ്ഞ ഓരോ ജനസാഗരത്തെയും എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സെറമണിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ മാസ്കൊക്കെ വെച്ചിട്ട് പോവാം. ആൾക്കൂട്ടത്തിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവായി നിൽക്കാം, ഒന്ന് മാറിയൊക്കെ ഒന്ന് നിൽക്കാം. സാനിറ്റൈസറൊക്കെ ഇട്ട് നിങ്ങൾ ഒന്ന് കൈ വാഷൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്താൻ പോകണം. ക്യാമറ വെച്ചാൽ ആൻഡ് ഇട്ട് പോയി. ഇറ്റ്സ് മീ ജോ, ഇറ്റ് സൈനിങ് ഔട്ട്.